അനുഭവങ്ങൾ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയോട് കൂടെ കോഴിക്കോട് ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ അവസരം കിട്ടി. അഥവാ ആദ്യമായി വന്ന സഖാഫി എന്നുള്ള നിലക്ക് നമ്മുടെ വിഘടിത പ്രസ്ഥാനത്തിൽ നിന്ന് വന്നത് എസ് കെ എസ് എഫിൻ്റെ, നിങ്ങൾ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ നല്ല തീവ്രമായി പ്രവർത്തിക്കുന്ന, തീവ്രമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണത്. അതുകൊണ്ട് തന്നെ അവർ ആ പരിപാടിയുടെ കോഴിക്കോട് മുതലക്കുളത്ത് വെച്ചിട്ടായിരുന്നു ശംസുൽ ഉലമയും സഖാഫിയും ഒരേ വേദിയിൽ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലൊരു നോട്ടീസ് അടിച്ചിട്ട് അവർ മർക്കസിന് മുമ്പ് കൊണ്ടുപോയാണ് പതിച്ച്, ധാരാളം ഫുൾ പഠിച്ച് പതിച്ചത് അവിടെയാണ്. ആ ആഴ്ചയിൽ എനിക്കൊരു കത്ത് വന്നു, പൊട്ടിച്ച് അഡ്രസ്സ് എൻ്റെ അഡ്രസ്സിൽ തന്നെയാണ് വന്നത് എന്നിട്ട് പറഞ്ഞു. അതിൽ അതിൻ്റെ ഹെഡിങ് തന്നെ മുറത്തിൽ കയറി കൊത്തരുത്, കോഴിക്കോട് ജില്ല നിനക്ക് ഹറാമാണ്, കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് പരിപാടിയിൽ പങ്കെടുത്താൽ കാര് ഞങ്ങൾ കൊത്തി നിർക്കും, സുന്നി ടൈഗർ ഫോഴ്സ്. അപ്പോൾ ഞാനന്ന് പഠിച്ചിരുന്നത് ബഹുമാനപ്പെട്ട മുസ്താഫ് മുഷാവറ മെമ്പറായ മുസ്താഫ് ഫൈസാൻ അരികലാണ്. ഉസ്താദിനോട് ഞാൻ ഈ കത്തിനെ കുറിച്ച് പറഞ്ഞു, കാണിച്ചു കൊടുത്തു. ഉസ്താദ് പറഞ്ഞു, എടോ പറയുന്നവരൊന്നും ചെയ്യില്ല, ചെയ്യുന്നവരാരും പറയാൻ നിൽക്കില്ല, അവർ ചെയ്യും. അതുകൊണ്ട് അതിലൊന്നും പേടിക്കേണ്ടേയില്ല. അതിനെപ്പറ്റി അത് ആരയച്ചതാകാൻ സാധ്യതയുണ്ട്, എനിക്കുണ്ടോ എന്ന് സംശയമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി സുന്നി സൈഗർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ അന്ന് ഇപ്പോൾ ഈ കൂട്ടത്തിൽ പറയുന്ന അത്രങ്ങൾ പുറത്ത് പറയുന്നത്, ഞാനും അതിൻ്റെ പ്രഥമ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ പതിനേഴാമത്തെ മെമ്പറായി ഒപ്പിട്ടതാണ്. അതുകൊണ്ട് അതിൻ്റെ അതിന് മുഖ്യ ആളാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അയാൾക്ക് കത്ത് അയച്ച്, കത്ത് കിട്ടി, വളരെ സന്തോഷമായി തോന്നുന്നു. പക്ഷെ എന്നെ നിങ്ങൾ വേദനിപ്പിക്കരുത്, കാരണം ഇന്നേ വരെ ഒരു പ്രാസംഗികനും പ്രസംഗിച്ചിട്ടില്ലാത്ത, ഇന്നേ വരെ ഒരു പ്രസിദ്ധീകരണത്തിൽ വന്നിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അറിയുന്നവനാണ് ഞാൻ. ഞാൻ മർക്കസിൻ്റെ അകത്തളത്തിൽ കഴിഞ്ഞവനാണല്ലോ, അതിന് അവിടുത്തെ യൂണിയൻ ചെയർമാനായിരുന്നു അതുകൊണ്ടിട്ട്, അപ്പോൾ അകത്തളത്തിൽ കഴിഞ്ഞവനാണല്ലോ എന്ന് പറഞ്ഞ് കത്തി. ഉദാഹരണം, ഉദാ അണ്ടോൺ ഉസ്താദിൻ്റെ വീട് തീ കത്തിയത്, അതുപോലെ തന്നെ മറ്റ് രണ്ടാമതായി രണ്ട് മർക്കസിൽ വാർഡനായി നിന്നിരുന്ന ഒരു ക്രിസ്ത്യാനി മുസ്ലിമായ ഒരാളുണ്ടായിരുന്നു, അയാൾ അവിടുന്ന് പോകാനുള്ള കാരണം എന്ന് പറഞ്ഞു. അതിലേക്കങ്ങ് പോയാൽ അതൊരു വലിയ സംഭവമാണ്, ഞാൻ അതിലേക്കൊന്നും കടക്കുകയല്ല. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരുക്കുന്നൊരു സാഹചര്യം നന്നായി ഇവിടെ ഉൾക്കൊണ്ടിട്ടില്ല, അവരാണെങ്കിൽ കൈ വിട്ട് നമ്മളെ അകലിൽ നിന്ന് നോക്കി നിൽക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തീർത്തും ഈ സ്വാതന്ത്ര്യ തീരത്തേക്ക്, ഈ ശരിയായ മഹിലേക്ക് വരുന്നതിൽ ശക്തി പകർന്നത് എസ് കെ എസ് എഫ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അന്ന് കോഴിക്കോടത്തെ പരിപാടിയിൽ ചുറ്റുഭാഗത്തും എസ് കെ എസ് എഫ് ആണ്, നിങ്ങൾ യാതൊരു പേടിയും പിടിക്കണ്ട, നിങ്ങൾ എന്ത് കിട്ടിയാലും പറഞ്ഞോളൂ എന്ന്, എന്തും പറഞ്ഞോളൂ, കോഴിക്കോട് ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് അന്ന് ആ വിവാദ പരിപാടിയിൽ പ്രസംഗിപ്പിക്കുകയും അത് ശക്തി പകരും എസ് കെ എസ് എഫ് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രഥമഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ സഹായങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട സഹകരണങ്ങളും എല്ലാം ലഭ്യമായ അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ പ്രസ്ഥാനത്തിനെ ഒരിക്കലും വിസ്മരിക്കാൻ സാധ്യമല്ല. മാത്രമല്ല ഈ മഹത്തായ പ്രസ്ഥാനം അന്ന് മുതൽ ഇന്നേ വരെ അള്ള പരിശുദ്ധ ദീനിന് വേണ്ടി, ദീനിൻ്റെ ആദർശങ്ങൾക്ക് വേണ്ടി എല്ലാ ശക്തിയും സമയവും ഉപയോഗപ്പെടുത്തിയവരാണ്. അതോടൊപ്പം മഹാന്മാരായ താത്വികന്മാരായ പണ്ഡിതന്മാരെ വലിയ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ മഹത്തായിരിക്കുന്ന ആ മഹത്തായ പാതയിൽ അടിയുറച്ചു നിൽക്കുകയും ആയിരങ്ങൾ അതിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്ത വർക്കത്തുള്ള ഒരു പ്രസ്ഥാനമാണ്. ഇതിൽ ഇതിൻ്റെ കഴിഞ്ഞ കാല കാര്യങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ നേതാക്കന്മാരൊക്കെ അനുഭവിച്ചവരെ നേരിട്ട് കാണാനും ഇന്നുള്ള ർക്ക് കഴിയുക എന്നുള്ളത് ഒരു സൗഭാഗ്യമാണ്. ആ ഭാഗ്യം സിദ്ധിച്ചവരാണ് നിങ്ങളൊക്കെ. അതിനവസരമൊരുക്കിയതാണ് എന്ന തൊലമാവിങ്ങ് ഇതിന്, ഈ സ്ഥാപനവും ഈ വിദ്യാർത്ഥികളെയും ഒക്കെ തെരഞ്ഞെടുത്തതിന് ഞാൻ ഏറെ അഭിനന്ദിക്കുന്നു. പടച്ച തമ്പുരാൻ നന്മയുടെ വിഷയത്തിൽ നമ്മുടെ കൂട്ടായ്മ കബൂൾ ചെയ്യുമാറാവട്ടെ. ആമീൻ. ചെയ്തുകൊണ്ട് അവസരം നൽകിയ സംഘാടകരെ അഭിനന്ദിച്ചു, ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.